എല്ലാ പഞ്ചായത്തുകാർക്കും ഇങ്ങനെ ബീച്ചുള്ള പഞ്ചായത്തുകാർക്കൊക്കെ ഇങ്ങനെ ചെയ്തൂടെ, അടിപൊളി ഐഡിയ അല്ലേ? നേരെ പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. ഇപ്പൊ നമ്മൾ ആലപ്പുഴ ബീച്ചിനോട് എത്തി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മാരാരിക്കുളം ബീച്ചിൽ നിന്ന് കുറച്ച് ടയർഡായിരുന്നു, കാരണം ഭയങ്കര വെയിലുള്ള ഒരു സമയത്താണ് നമ്മളവിടെ ചെന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ടയർഡായി പോയി. അപ്പൊ പിന്നീട് ആലപ്പുഴ ബീച്ചിൽ നിന്ന് പറഞ്ഞപ്പോ പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് മടി വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ അത് മാറി കേട്ടോ, കാരണം നല്ല സൂപ്പറാണ് ഇവിടെ. നമ്മൾ അങ്ങോട്ട് കയറിയിട്ടില്ല ബീച്ചിന്റെ അങ്ങോട്ട്, എവിടെ പുറത്ത് നിൽക്കുവാണ്. പക്ഷെ നല്ല ചൈല ബീച്ചാണ്, എന്തായാലും ഒരു ഇഷ്ടപ്പെടുന്ന, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. നമുക്ക് ഒരുമിച്ച് ഈ ആലപ്പുഴ ബീച്ചും കൂടെ കാണാം. ആലപ്പുഴ ബീച്ചിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ, നല്ല ഭംഗിയില്ലേ. കയറിന്റെ നാടാണ് ആലപ്പുഴ, നമുക്ക് അറിയാലോ എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് നല്ല മനോഹരമായിട്ട് ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലൊരു ഇലയുടെ ഒരു സ്ട്രക്ചറും പിന്നെ ഒരാണ്ട് ഗ്ലോവ്സും ഈ ഒരു എന്തായാലും പറയണേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയായിട്ടുണ്ട്. ദൂരെ നിന്ന് വരുമ്പോ തന്നെ നമ്മുടെ കണ്ണിൽ ഇതാണ് ആദ്യം പെടുന്നത്. അപ്പം വളരെ ഭംഗിയായിട്ടുണ്ട് ഇത് കാണാൻ. ബൈപാസ് ആണ്. കുറച്ച് നാളായി അതിന്റെ പണി തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാല് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ബീച്ചിന്റെ വ്യൂ എന്ന് പറയുന്നത് ആ ബ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിലേക്കുള്ള വ്യൂ ആയിരിക്കും. അത്ര മനോഹരമാണ്. ഇവിടെ നിൽക്കുമ്പോ തന്നെ ആലപ്പുഴ ബീച്ച് സുന്ദരിയാണ്. അപ്പൊ ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നാകുമ്പോഴേക്കും പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഐശ്വര്യത്തിന്റെ സേന. മടലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുവാണ്, അടിപൊളിയാണ്. ദേ വന്നേ, ഇതിന്റെ ഉള്ളിലൊരു സൂപ്പർ സംഭവം ഉണ്ട്, കാണിച്ചു തരാം. എനിക്ക് പെട്ടെന്നാണ് നമ്മളേ, നമ്മള് ദിനാലേക്കൊക്കെ പോകുമ്പോ ഓരോ സംഭവങ്ങൾ കാണുമല്ലോ, അതുപോലെ എനിക്ക് തോന്നിയത്. നോക്കിയേ, ഇവരെന്താണ് എന്തിന് എന്തുദ്ദേശിച്ചാണാവോ ഇങ്ങനെ ചെയ്തേക്കണേ. എന്താണെങ്കിലും അടിപൊളിയായിട്ട് ഈ തേങ്ങയുടെ തൊണ്ടൊക്കെ കയറിൽ കെട്ടി തൂക്കിയിട്ട്. പക്ഷെ അതല്ല രസം എന്ന് പറഞ്ഞാലേ, ഏത് നട്ടിച്ചേക്ക് ഇവിടെ വന്നാലും നമുക്ക് ഇവിടെ നല്ല കൂളിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടും, ഇതിന്റെ ഉള്ളിൽ നല്ല കാറ്റും നല്ല തണുപ്പും കിട്ടും. ഒത്തിരി എനിക്കിത് പുതിയ സംഭവം തോന്നുന്നു കേട്ടോ, കാരണം ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവര് ഇത് കണ്ടിട്ടില്ല. അത് ഇപ്പൊ വന്നേക്കുന്നതാണിത്. എന്തായാലും സൂപ്പറായിട്ട് പഴയ കടൽപ്പാലാണ്. അപ്പൊ ദോർത്തി പറയുന്നത് ഈ പാലത്തിൽ നിന്നാണ് പഞ്ചാബി ഹൗസിൽ ദിലീപ് മരിക്കാൻ വേണ്ടി ചാടുന്നേന്നാണ്. ആണോ, ശരിയാണോ, അറിയാവുന്നവരൊന്ന് കമന്റിൽ ഇട്ടേക്കാം, ആണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ദോർത്തി നിങ്ങൾ പറയണു. ഈ ബീച്ച് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ആദ്യം സെർച്ച് ചെയ്യണമായിരുന്നു, കാരണം ഇപ്പൊ കൊറേ ദൂരം ഈ കുഴപ്പുള്ള ബീച്ചിൽ കാറ്റാടി ഉണ്ട്. അപ്പൊ അതുപോലെ ഇവിടെയും ഒരു കൊറേ നടന്നു കഴിയുമ്പോ കാറ്റാടി ഉണ്ട്. അത് കണ്ട് നടന്നു തുടങ്ങിയതാണ്. പക്ഷെ നടന്നു നടന്ന് കഷ്ടപ്പെട്ടു. പക്ഷെ ബീച്ച് നല്ല സൂപ്പറാണ്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വാഷ്റൂമിൽ പോകാനാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സും എല്ലാം ഉണ്ട്. നല്ല ബീച്ചാണ്. പക്ഷെ നടന്ന് കഷ്ടപ്പെട്ടു പോവാണ്. സാറിനല്ലേ വീഡിയോയ്ക്ക് വേണ്ടിയല്ലേ എല്ലാരും കാണിക്കാനല്ലേ. നടക്കാം. Thank you.
നമ്മളെ ബീച്ചിൽ നിന്നുള്ള സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ കാക്കത്തിരുത്തി പോയ പിന്നെ ഇപ്പൊ പണി, ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാല് ഏതാണ് നല്ല സൺസെറ്റ് എന്ന് തെരഞ്ഞെടുക്കുന്ന നടപ്പാണ്. അപ്പൊ ആലപ്പുഴ ബീച്ചില് ആ പഴയ കടൽപ്പാലത്തിന്റെ അവിടെ കൂടെയുള്ള സൺസെറ്റ് പിക്ചർ കണ്ടപ്പോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അപ്പൊ നമുക്ക് ഞാനൊരു കട്ട വെയിറ്റിംഗിലാണ് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി. It's me, Elizabeth.